നമസ്കാരം. AKGയുടെയും സുശീല ഗോപാലിൻ്റെയും പൗത്രിയും മുൻ MP പി കരുണാകരൻ്റെ മകളുമായ ദിയയെ പോലെ നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശീർവാദത്തിൽ ഇസ്ലാം മതസ്ഥർ വിവാഹം ചെയ്തിട്ടുണ്ട്. ദിയയുടെ വിവാഹവും മതേതരമെന്ന് ദേശാഭിമാനിയും കൈരളിയുമൊക്കെ കൊട്ടിഘോഷിച്ചിരുന്നുവെങ്കിലും വിവാഹം ചെയ്ത വയനാട് പനമരം സ്വദേശിയായ മർസദിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പിന്നീട് നിക്കാഹ് നടത്തുകയുണ്ടായിരുന്നു. ഷരീഫ് ഐസി വയനാട് എന്ന മൗലവിയുടെ കാർമ്മകത്വത്തിലാണ് ദിയയുടെ നിക്കാഹ് നടന്നതെന്നാണ് അക്കാലത്ത് പുറത്തു വന്ന വിവാഹ സംബന്ധിയായ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ ദിയ മുസ്ലിമായി മതം മാറിയിരുന്നതായും പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് നടത്തുന്ന വിവാഹങ്ങളിൽ പോലും പിന്നീട് എന്താണ് സംഭവിക്കുക എന്നത് ദിയയുടെ അനുഭവം തന്നെ കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ കാറൽ മാർക്സും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന കമ്മ്യൂണിസത്തെയും മതവാദികൾ ഇന്ന് കൈപ്പിടിയിലൊതുക്കി നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മതം കഴിഞ്ഞു മാത്രമേ മറ്റെന്തുമുള്ളൂ എന്ന സിദ്ധാന്തമാണ് കേരളത്തിലെ ഇസ്ലാമിക സമുദായത്തിൽ വലിയ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന പാർട്ടിയായ മുസ്ലിം ലീഗിനെ പോലും നയിക്കുന്നത്. ഒരു മുസ്ലിം യുവതി ഹിന്ദുവിനെ വിവാഹം ചെയ്തതിനെതിരെ സംഘടനയുടെ പേരിൽ തന്നെ പരസ്യ വിമർശനം ഉയർത്തുകയാണ് മുസ്ലിം ലീഗ്. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കി തളിപ്പറമ്പ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്തിയ വിവാഹത്തെ കോൺഗ്രസിൻ്റെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് പരസ്യമായി എതിർക്കാൻ ധൈര്യപ്പെട്ടു എന്നത് നിസ്സാര കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ പൊതുചിന്താബോധം രാഷ്ട്രീയ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന തരത്തിൽ മാറ്റി എഴുതിയിട്ടുണ്ട് എന്നതാണ് ലീഗിൻ്റെ ധൈര്യം. അതുതന്നെയാണ് കാലങ്ങളായി അവരിവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചതും. ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ ഒക്കെ അവരുടെ തീവ്ര വർഗീയതയുടെ പേരിൽ എതിർക്കപ്പെടുമ്പോൾ മതേതര സംഘടന എന്ന ഓമന പേരിൽ UDF തോളത്ത് വെച്ച് നടക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. സ്വന്തം സമുദായത്തിലെ ഒരു പെൺകുട്ടി ഒരു ഹിന്ദുവിനെ മതരഹിത വിവാഹത്തിലൂടെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് പരസ്യമായി നടത്തുന്ന കോലാഹലം ഒന്ന് മതി മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം പിടികിട്ടാൻ. വഖഫുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തി തങ്ങളൊരു മത തീവ്ര വർഗീയ പ്രസ്ഥാനമാണെന്ന് ലീഗ് അടുത്തിടെ തെളിയിച്ചിരുന്നു. ഹിന്ദുവായ വീണയെ വിവാഹം ചെയ്ത മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ കടുത്ത അധിക്ഷേപമായിരുന്നു അബ്ദുറഹ്മാൻ നടത്തിയത്. ലീഗ് വിട്ട് CPIMനൊപ്പം പോകുന്നവർ ഇസ്ലാമിൽ നിന്നാണ് പോകുന്നതെന്നായിരുന്നു KM ഷാജിയുടെ കണ്ടെത്തൽ. വർഗീയതയെ ലീഗ് മാന്യവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കക്ഷി എന്ന ലേബലിൽ നിന്ന് മുസ്ലിം ലീഗ് പോലും പൂർണ്ണമായി മതമേലങ്കി അണിയുന്ന സാഹചര്യത്തിൽ ഇതര മതസ്ഥർ കൂടുതൽ ജാഗരൂകമാകണമെന്ന് വിളിച്ചു പറഞ്ഞാൽ അതിലെവിടെയാണ് വർഗീയത? ചിന്തിക്കേണ്ട കാര്യമാണ്, ചിന്തിക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.